পথে এবার নামো সাথী, পথে হবে পথ চেনা। এনেকে নর্মাল বুঝে ആയുധം എടുക്കാണ്ട് നമുക്ക് സുരക്ഷം കിട്ടുന്ന വിശ്വാസം ഉണ്ടായിരുന്നില്ല, തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എതിർപ്പുകൾക്കുമീതെ സ്വാതന്ത്ര്യത്തിന്റെ പതാക ഉയർത്തി കെട്ടിയ ലക്ഷ്മി സ്വാമിനാഥനെ ചരിത്രവും പോരാട്ട വീഥികളും നൽകിയ പേരാണ് ക്യാപ്റ്റൻ. ഓർമ്മകൾ സമരത്തിന് ഇന്ദ്രമാകുമ്പോൾ ആ അനുഭവങ്ങൾ ഇനി തലമുറകളിൽ ആവേശം നിറയ്ക്കും. എനിക്ക് ചോര തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പ്രഖ്യാപിച്ച സുഭാഷ് ചന്ദ്രബോസാണ് ലക്ഷ്മിയെ ക്യാപ്റ്റനാക്കിയത്. സ്വാതന്ത്ര്യത്തിനായി ആയുധമെടുത്തെങ്കിലും ജീവന്റെ മിടിപ്പറിയുന്ന സ്റ്റെതസ്കോപ്പായിരുന്നു ലക്ഷ്മിയുടെ ആയുധം. രാഷ്ട്രീയവും ആതുരസേവനവും ഒന്നിച്ച ആ വഴികൾ കേരളത്തിലെത്തുന്നത് ആനക്കര വടക്കത്ത് നിറവാട്ടംഗമായ അമ്മ അമ്മുക്കുട്ടി സ്വാമിനാഥനിലൂടെ. 1914 ചെന്നൈയിൽ ജനനം. MBBS പഠനശേഷം സിംഗപ്പൂരിലെത്തിയ ലക്ഷ്മി പാവങ്ങൾക്ക് സാന്ത്വനം പകരുന്ന പ്രിയ ഡോക്ടറായി. സുഭാഷ് ചന്ദ്രബോസിന്റെ ആശയങ്ങളുമായെടുത്ത് INA ജാൻസി റാണിയുടെ പേരിലുള്ള സേനയുടെ ക്യാപ്റ്റനായതോടെ ലക്ഷ്മി പോരാട്ടത്തിന്റെ മുന്നണിയിലേക്ക്. ബോസിന്റെ ക്യാബിനറ്റിൽ അംഗമായിരുന്ന ലക്ഷ്മിയെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് നാടുകടത്തിയതിനും സ്വാതന്ത്ര്യചരിത്രം സാക്ഷി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ സ്വാതന്ത്ര്യം നിലനിർത്താനാകൂ എന്ന വിശ്വാസമാണ് ലക്ഷ്മിയെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് നയിച്ചത്. EMSന്റെ നിർദ്ദേശത്തെ തുടർന്ന് 1981 ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രൂപീകരിച്ചു. ലക്ഷ്മിക്ക് പാർട്ടി നൽകിയ നിയോഗമായിരുന്നു 2002 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ APJ അബ്ദുൽ കലാമിനെതിരായ സ്ഥാനാർത്ഥിത്വം. ജീവിതത്തിൽ സഖാവായിരുന്ന പ്രേംകുമാർ സൈഗാൾ ലക്ഷ്മിക്ക് മുമ്പേ വിട പറഞ്ഞിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മകൾ സുഭാഷിണി അലിയായിരുന്നു അമ്മയ്ക്ക് സ്നേഹവും സാന്ത്വനവും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കാൺപൂരിലെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി പോകണമെന്ന ആഗ്രഹം ഒരു കുഞ്ഞിനെ പോലെ ക്യാപ്റ്റൻ പങ്കുവച്ചു. പക്ഷേ ആ ആഗ്രഹം പൂർത്തിയാക്കാനാകാതെ 97 വയസ്സിൽ ക്യാപ്റ്റൻ പോകുന്നു. സൗമ്യമായ ആ പുഞ്ചിരിയിൽ തീക്ഷ്ണാനുഭവങ്ങളുടെ ഒരു കടൽ ബാക്കിയാകുന്നു. ക്യാമറമാൻ ഫൈസൽ നിൽക്കുന്നതോടൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ഇന്ത്യ വിഷൻ.